മിസ്സസ് ആന്ദ്ര ബാളൂക്കാരന്റെ മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ 4 മാസമാക്കി കുറച്ചു. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ. അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയെക്കാൾ എത്രയോ നിസ്സാരമാണത്. ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റൂ? സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ സ്വിംഗിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിൽ അങ്ങായിക്കോ. സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗെയിൻ ചെയ്യരുത്. കള്ളി വിളിച്ചതാവും. എന്നാ വേണ്ട കുടിക്കടി അമ്മച്ചയും പെങ്ങന്മാരെയും കയ്യിലെടുത്ത് എന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ. മതി, 6 മാസം എന്നുള്ളത് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാൻ റെഡിയായിക്കോ. അതെ, ഞാനും അത് കാത്തിരിക്കുക. പാവപ്പെട്ട കന്യാസ്ത്രീയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞ് വഞ്ചിക്കുന്നു. ഈ പാവത്തിനൊക്കെ എന്നോട് പൊറുക്കണമെന്ന് മാത്രമാ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മടുത്തു ഈ അഭിനയം. അതെ, പല മുറികളിൽ പലരോട് തന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരുത്തനോടത്തുള്ള 2-3 മാസത്തെ ജീവിതം അറുപോറായിട്ട് തോന്നും. അത് നിന്റെ വർഗത്തിൽ പെട്ടവളമാർക്ക് ആദ്യം തോന്നുക. സാരമാക്കണ്ട. ഈ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ല. എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന്. നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ. മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും. പറയട്ടോ, സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെയാണ് പതിവ്. സിനിമയിലും കഥാപുസ്തകത്തിലും ഒക്കെ അങ്ങനെയാ. ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. സംശയിക്കണ്ട, 4 മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല. ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ. ദേ മോളെ, ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം. ഇനി അവന് കാപ്പിയും ചായയും ഒക്കെ വേണമെങ്കിൽ രമണി ഉണ്ട് കൊടുക്കും. നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട, അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല. 4-5 പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കേണ്ട തന്നെ അറിയാം ഇതൊക്കെ. എന്തിനുള്ള പുറപ്പാടാ നീ? സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും, ആ കുട്ടിയെ ഞാൻ വളർത്തും. വളർന്ന് വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റിന്റെ കഥ പറയും. സിംഗപ്പൂരിലല്ല, ഇവിടെ. ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു. പരിക്കുകളൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെടുന്നു. ഭയപ്പെടണ്ട, അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല. സണ്ണിച്ച, നീ ഉച്ച കഴിഞ്ഞ്
വല്ലയിടത്തും പോകുന്നുണ്ടോ? സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം. അവിടെ മതി, പാലായ്ക്ക് കൊണ്ടുപോയാ പിന്നീടുള്ള പോക്കുവരെ ബുദ്ധിമുട്ടാവും. ഇനി എല്ലാ മാസവും പോണോല്ലോ. മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ. നീ കൂടി വരുന്നെങ്കി വാ. ഞങ്ങൾ പോയിക്കോളാം. അമ്മച്ചി വരണ്ട, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ, ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ് ചെക്കപ്പിന്. ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ. അല്ല ഡോക്ടർ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനൊരു തീരുമാനം എടുത്ത ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം. ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും, പിന്നെ അതിനുവേണ്ടിയുള്ള പരക്കം പാച്ചിലാവും, നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. മാത്രമല്ല, മൂന്നര മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ്. എന്തിനാ ആവശ്യമില്ലാതൊരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത്? കണ്ടോ, പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിന് മനുസരിച്ച് ഈ തേവിടിച്ചു പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട. നാൻസി, എന്താ ഇവിടെ, എന്ത് പറ്റിയത്? പടിയിറങ്ങിയപ്പോ, അല്ല വാതിലി തട്ടി വീണതാ. അതൊന്നുമല്ല, എന്താ ഉണ്ടായത് സത്യം പറ. എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ. പാലോ മറ്റത്തെ തന്നെച്ചെന്നെടുത്തില്ലല്ലോ നിന്റെ ഈ പാതിവൃത്തി ഒന്നും. വെണ്ടിപ്പോവരുത്, ചവിട്ടി കൊന്നുകളയും ഞാൻ. പോളച്ചെയ്തെന്ന് പറഞ്ഞില്ലേ? പോളച്ചൻ വീട്ടിലില്ല, വെള്ളം കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചായന്റെ കല്യാണത്തിന് ക്വയറ് പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നീ സണ്ണിച്ചായനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ.